പരിപാവനമായ രാത്രി
ഭാവം വഹിക്കുന്ന കുഞ്ഞാടുരുകുന്ന രാത്രി ആബേലിൻ ബലിയെന്ന് പരിപൂർണമാകുന്ന രാത്രി മെൽക്കീസദേക്കിൻ ബലിപൂർണമാകുന്ന രാത്രി സ്തോത്രഗീതത്തിൻ രാത്രി ആത്മത്യാഗത്തിൻ രാത്രി പാപക്ഷാളന രാത്രി പാപമോചന രാത്രി രാത്രി പെസഹ രാത്രി രാത്രി പെസഹ രാത്രി പാരിനു രക്ഷതൻ അത്താഴമേകുന്ന പരിപാവനമായ രാത്രി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ. ദിവ്യകാരുണ്യ ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹത്വപൂർണമായ ഓർമ്മയിലേക്ക് ഒരിക്കൽ കൂടി വിശ്വാസ സമൂഹം ഒരുങ്ങുകയാണ്. ഈ നോമ്പ് കാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും വിശ്വാസ ജീവിതത്തിൻ്റെ കാതലായ മിശിഹായുടെ പീഡാനുഭവത്തെ, കർത്താവ് ഈശോ മിശിഹായുടെ മരണത്തെ, ഉത്ഥാനത്തെ ധ്യാനിക്കുവാനും എപ്രകാരമാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് കൂടുതൽ ശക്തി പകരേണ്ടതെന്ന് ചിന്തിക്കുവാനും നാം പ്രത്യേകം ഈ ദിവസങ്ങളിൽ പരിശ്രമിക്കുക. പ്രിയമുള്ളവരെ, ഈശോയുടെ മരുഭൂമിയിലെ പ്രലോഭനത്തോടു കൂടിയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ ഈ നോമ്പുകാലത്തിൻ്റെ ചിന്തകൾ ചേർത്ത് വയ്ക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് അവനെ നയിക്കുന്നതായിട്ട് സുവിശേഷകൻ ചിത്രീകരിക്കുകയാണ്. സമാന്തര സുവിശേഷങ്ങളിൽ പ്രത്യേകിച്ച് മത്തായിയിലും ലൂക്കായിലുമാണ് ഈശോയുടെ ഈ മരുഭൂമിയിലെ പ്രലോഭനത്തെ അക്കമിട്ട് എണ്ണി പറയുക. നമുക്കറിയാം, ഈശോയ്ക്ക് നേരിട്ട പരീക്ഷകൾ, ഈശോ മരുഭൂമിയിൽ അനുഭവിച്ച പരീക്ഷണങ്ങൾ, ഒരുപക്ഷെ ഈശോയുടെ ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ പരീക്ഷണങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും ആകത്തുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതവുമായിട്ട് കാതലായ ബന്ധം ഈ പ്രലോഭനങ്ങൾക്കുണ്ട് എന്നുള്ളത് വളരെ വലിയ ഒരു സത്യമാണ്. അതിനാൽ തന്നെ ഈ പ്രലോഭനങ്ങളുടെ മേഖലകളെ ഗൗരവമായി പരിഗണിച്ച് ഈ നോമ്പുകാലത്ത് ധ്യാന വിഷയമാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വവുമാണ്. ഈശോയ്ക്ക് നേരിട്ട ഒന്നാമത്തെ പ്രലോഭനം, മത്തായിയുടെ സുവിശേഷം അനുസരിച്ച് പിശാച് അവനോട് പറയുകയാണ്, കല്ലുകളോട് അപ്പമാകാൻ പറയുക. ലൂക്കാ സുവിശേഷത്തിൽ നമ്മുടെ വായനയിൽ ശ്രദ്ധയിൽ വരിക, ഒരു കല്ലിനോട് അപ്പമാകാൻ പറയുക എന്നുള്ള ധ്വനിയാണ്. കല്ലിനോട് അപ്പമാകാൻ പറയുക എന്ന് ലൂക്കാ സുവിശേഷകൻ പറയുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. അതൊരു പക്ഷേ ഈശോയുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയെ മാത്രമാണ് ലക്ഷ്യമിടുക. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുക, കല്ലുകളോട് അപ്പമാകാൻ പറയുക എന്നുള്ള. എന്താണ് ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക എന്നതിൻ്റെ അർത്ഥം? ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ മനുഷ്യൻ അനുഭവിക്കുന്ന വിശപ്പുണ്ട്. തിന്നുവാനും കുടിക്കുവാനും ആനന്ദിക്കുവാനും അവൻ നേരിടുന്ന ഒരു പ്രലോഭനമുണ്ട്. അവൻ്റെ ജീവിതത്തിൽ ലൗകാഗികതയുടെ, ലോകത്തിൻ്റെ ലൗകാഗികതയുടെ മേഖലകൾ കടന്നു നിൽക്കുകയും ലോകത്തിൻ്റെ മേഖലകൾ അവനെ ഭ്രമിപ്പിക്കുകയും ചെയ്യുമ്പോൾ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് ലൂക്കാ സുവിശേഷത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ ആ ഭോഷനായ ധനികൻ പറയുന്ന വാക്കുകളാണ് നമ്മുടെ സ്മരണയിലേക്ക് വരിക. ഈ കല്ലുകളോട് അപ്പമാകുക എന്ന് പറയുവാൻ ഈശോയോട് പിശാച് ആവശ്യപ്പെടുമ്പോൾ നാം മനസ്സിലാക്കണം, ഈശോ അതിനെ വചനം കൊണ്ടാണ് നേരിടുക. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 8-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനം വളരെ വ്യക്തമായിട്ട് ഈശോ അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുക. ദൈവത്തിൻ്റെ വചനത്തെ, ജീവൻ ധരിച്ച വചനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എൻ്റെയും നിങ്ങളുടെയും വിശ്വാസ ജീവിതം മുൻപോട്ട് പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഈ മേഖലയിൽ നാം ഉയർത്തേണ്ട ചോദ്യം.
വചനമായ ദൈവത്തെ, വചനം മാംസം ധരിച്ച ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ജീവിതം മുൻപോട്ട് നയിക്കുന്നുണ്ട്. എന്താണ് കല്ലുകളോട് അപ്പമാകാൻ പറയുക എന്നതിൻ്റെ പിന്നിലെ രഹസ്യം? എല്ലാ കല്ലുകളും ഒരു പരിധിവരെ അപ്പമാകാൻ വിളിക്കപ്പെട്ടതാണ്. ഈ കല്ലുകൾ കുറച്ചെങ്കിലുമൊക്കെ പൊടിഞ്ഞാണ് മണ്ണ് രൂപപ്പെടുക. നമ്മളിന്ന് കാണുന്ന ഭൂപ്രദേശത്ത് രൂപപ്പെട്ട മണ്ണുകളൊന്നും സൃഷ്ടിയിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്നുവെന്ന് ഗണിക്കുക വയ്യ. പിന്നെന്താണ് സംഭവിച്ചത്? മഴയും മഞ്ഞുമേറ്റ് പ്രകൃതിയുടെ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ട് ഈ പ്രപഞ്ചത്തിലെ കുറേയധികം കല്ലുകളെങ്കിലും പൊടിഞ്ഞ് മണ്ണായി മാറിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് യാന്ത്രികതയുടെ യന്ത്രവൽക്കരണത്തിൻ്റെയൊക്കെ അമിതമായ കടന്നുകയറ്റ നിമിത്തം ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കല്ലുകളും പൊടിഞ്ഞ് അപ്പമാകുന്നില്ലെങ്കിലും ഒരു പരിധിവരെ മണ്ണുണ്ടാവുന്നത്, മണ്ണ് രൂപപ്പെടുന്നത് കല്ലുകൾ പൊടിഞ്ഞ ഈ മണ്ണ് വളക്കൂറുള്ളതായി രൂപപ്പെടുമ്പോൾ, ആ മണ്ണിൽ വിത്തെറിഞ്ഞ് വിളവ് കൊയ്യുമ്പോൾ, ആ വിളവ് എടുത്ത് ആ ധാന്യമണികൾ എടുത്ത് പൊടിച്ച് അപ്പമാക്കുമ്പോഴാണ് അത് അപ്പമായി രൂപപ്പെടുക. അപ്പോൾ ധാന്യമണികൾ അപ്പമായി രൂപപ്പെടുന്നതിന് മുമ്പുള്ള ചില പ്രക്രിയകളുണ്ട്. അത് വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒന്നല്ല, വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് സാധ്യമാകുന്ന ഒന്നല്ല, കാലങ്ങൾ എടുക്കേണ്ട ഒരു പ്രക്രിയയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈശോയുടെ മുമ്പിൽ വയ്ക്കുന്ന പ്രലോഭനം എന്താണ്? ഒരുപാട് കാലയളവിലൂടെ സംഭവിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് സമയമെടുത്ത് സംഭവിക്കേണ്ട ഒരു കാര്യം, ആ കാര്യം നീ വളരെ എളുപ്പത്തിൽ ഈ നിമിഷത്തിൽ ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യത്തെ സമയം കുറച്ച് ചെയ്യുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. അവിടെ നീ വിജയിക്കുകയും ചെയ്യുമെന്നുള്ള ഉറപ്പ് അങ്ങനെയൊരു പ്രലോഭനത്തിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ ഈശോ ആ പ്രലോഭനത്തെ മാറ്റിവെച്ചുകൊണ്ട് ആ പ്രലോഭനത്തിൽ വീഴാതെ മുൻപോട്ട് പോകുവാനുള്ള കാരണം എന്താണ്? എല്ലാത്തിനും അതിൻ്റേതായ സമയദൈർഘ്യം ആവശ്യമാണ്. സമയദൈർഘ്യമില്ലാതെ കല്ലുകൾ പെട്ടെന്ന് പൊടുന്നതിനെ അപ്പമായാൽ അതിൻ്റെ അപകടം മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഈ തിരുവചനത്തിൽ നാം വായിച്ചെടുക്കാം. നമ്മുടെ ഇന്നത്തെ ആധുനിക കുടുംബങ്ങളുടെ ചിത്രമെടുത്താൽ ഈ ദുരന്തത്തിന് ഈ കുടുംബങ്ങൾ ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വേഗത്തിൽ എല്ലാം ആകണമെന്നുള്ള ചിന്ത, വേഗത്തിൽ പണമുണ്ടാക്കണമെന്ന ചിന്ത. ഇന്നത്തെ ന്യൂ ജനറേഷൻ വാക്കുകളിൽ പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരുടെയും ശ്രദ്ധ നേടണം, വൈറലാകണമെന്നൊരു ചിന്ത. അത് എല്ലാ മനുഷ്യൻ്റെയും പ്രലോഭനമാണ്. എനിക്ക് പെട്ടെന്ന് ധനമുള്ള വ്യക്തിയാകണം, എനിക്ക് പെട്ടെന്ന് പ്രശസ്തി നേടണം, എനിക്ക് പെട്ടെന്ന് വളരണം, എനിക്ക് പെട്ടെന്ന് എല്ലാം ആയി തീരണമെന്നുള്ള മനുഷ്യൻ്റെ ഒരു പ്രലോഭനം ഇന്നും അവൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടുകയാണ്. ഇവിടെയാണ് ഈശോയ്ക്ക് നേരിട്ട ഒന്നാമത്തെ പ്രലോഭനത്തെ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ടത്. അവിടെ കല്ലുകൾ നീ അപ്പമാക്കുന്നുണ്ട്, വേഗത്തിൽ കല്ലുകൾ അപ്പമാക്കി നീ രൂപാന്തരപ്പെടുത്തുന്നുണ്ട്, കല്ലുകൾ അപ്പമാക്കി നീ രൂപാന്തരപ്പെടുത്തി അത് നിന്റെ കുടുംബത്തിൽ ആവോളം നീ ഭക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ദൈവമില്ലാതെ, ദൈവത്തെ കൂടാതെ നീ കല്ലുകളൊക്കെ അപ്പമാക്കി. പ്രാർത്ഥിക്കുവാൻ സമയമില്ല, കുടുംബ പ്രാർത്ഥന ഉപേക്ഷിക്കുന്നു, ദേവാലയത്തിലെ ശുശ്രൂഷകൾ ഉപേക്ഷിക്കുന്നു. നമ്മുടെ പ്രവാസി കുടുംബങ്ങളിൽ നേരിടുന്ന പ്രതിസന്ധികളിൽ ചിലത് ഇതൊക്കെ തന്നെയാണ്. പ്രാർത്ഥന ഉപേക്ഷിച്ചുകൊണ്ട്, കുടുംബ പ്രാർത്ഥന വേണ്ട എന്ന് വെച്ചുകൊണ്ട്, ദേവാലയത്തിലെ ശുശ്രൂഷകൾ വേണ്ട എന്ന് വെച്ചുകൊണ്ട് നമ്മൾ അമിതമായി സമ്പാദിച്ച് വലിയ നേട്ടങ്ങൾ കൈവരിച്ചെന്നുള്ള വ്യാജധാരണയിൽ മുൻപോട്ട് പോകുമ്പോൾ കല്ലുകൾ അപ്പമാക്കി ഭക്ഷിച്ചതിൻ്റെ വേദന നമ്മുടെയൊക്കെ ഉദരങ്ങളിൽ സംഭവിക്കുകയാണ്. അവിടെ ദൈവത്തെ കൂടാതെ, ദൈവവചനത്തെ കൂടാതെ നിനക്ക് ഒന്നും സാധിക്കുകയില്ല എന്ന് പറയുന്ന ദൈവവചനം കൂടി ചേർന്നുകൊണ്ടാണ്, ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് കല്ലുകളെ അപ്പമാക്കേണ്ടതെന്ന ഈശോയുടെ വാക്കുകൾ നമ്മൾ ഓർത്തിരിക്കുക. അതുകൊണ്ട് ഈ നോമ്പ് കാലത്തിൽ നീ ചിന്തിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, ദൈവീക കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ, അങ്ങനെ ജീവിതത്തിലെ നിൻ്റെ സമ്പാദ്യങ്ങളെയൊക്കെ വിശുദ്ധീകരിക്കുവാൻ, ജീവിതത്തിലെ നിൻ്റെ നന്മകളെയൊക്കെ ദൈവമഹത്വത്തിന് വേണ്ടിയിട്ട് ഉയർത്തുവാൻ വേണ്ടിയിട്ട് നിനക്ക് കഴിയണം. രണ്ടാമത്തെ പ്രലോഭനം എന്ന് പറയുന്നത് ഈശോയെ വലിയ ഒരു ഗോപുരത്തിൻ്റെ മുകളിലേക്ക് ആ പിശാച് കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. ദേവാലയത്തിൻ്റെ ഗോപുരത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടുക, മാലാഖമാർ നിന്നെ താങ്ങിക്കൊള്ളും, അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് നീ കയറുക, വീണ്ടും താഴേക്ക് ചാടുക. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സർക്കസ് കളി. സർക്കസിലെ ആളുകൾ വലിയ ഉയരത്തിൽ നിന്ന് സാഹസികമായ ചാട്ടം ചാടി അവർക്ക് പരിക്കേൽക്കാതെ അവരും വീണ്ടും മുകളിലേക്ക് ഉയർന്നു പോകുന്നത് പോലെ ഈശോയോട് ആവശ്യപ്പെടുകയാണ്, നീ ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു വിനോദം അത് നിൻ്റെ ജീവിതത്തിൽ നടത്തുക. എന്താണ് ഈ പ്രലോഭനത്തിന് നാമുമായിട്ടുള്ള ബന്ധം, നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണ്?
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തോട് നാം കാണിക്കുന്ന ചില മനോഭാവങ്ങളിൽ ഒന്നാണിത്. ദൈവവചനത്തോട് ഹൃദയം കടുപ്പിക്കുന്നവരുണ്ട്, ദൈവവചനത്തോട് മറുതലിക്കുന്നവരുണ്ട്. ഹൃദയ കാഠിന്യം നിമിത്തം ഹെബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന മനുഷ്യരുണ്ട്. പക്ഷേ ഇവിടെ ദൈവവചനം കേൾക്കുവാൻ തയ്യാറാകുന്ന മനുഷ്യൻ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് അവതരിപ്പിക്കപ്പെടുക. എന്താണ് ഈ പ്രലോഭനത്തിൻ്റെ അർത്ഥമെന്ന് ഈ പക്ഷത്ത് നിന്നുകൊണ്ട് വേണം നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുവാൻ. ദേവാലയ ഗോപുരത്തിന് മുകളിൽ കയറിയിട്ട് താഴേക്ക് ചാടുമ്പോൾ ഒരു തരത്തിൽ വിനോദത്തിൽ നീ ഏർപ്പെടുന്നതുപോലെ പ്രാർത്ഥനയും ആത്മീയതയും ദൈവവചനവും ഒക്കെ ഒരു വിനോദമാക്കി മാറ്റുക. തമാശ കേൾക്കുവാനാണ് നമുക്കിന്ന് പലപ്പോഴും ധ്യാന മേഖലകളിൽ പ്രാർത്ഥനയുടെ അന്തരീക്ഷങ്ങളിലൊക്കെ ഇഷ്ടം. നമുക്ക് വിനോദ പരിപാടിയായിട്ട് ആത്മീയതയെ കാണുവാനുള്ള ഒരു പ്രലോഭനം ഇന്ന് ശക്തമാകുന്നുണ്ട്. തമാശകൾ, കളികൾ, ചിരികൾ ഇത്തരത്തിൽ വെള്ളമുണ്ടെങ്കിൽ മതി ഗൗരവപൂർണ്ണമായിട്ട് ആത്മീയതയെ സമീപിക്കാൻ, ഗൗരവപൂർണ്ണമായിട്ട് വചനത്തെ സമീപിക്കുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോകും. ഒരു ദൈവവചന ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുത്താൽ സാധാരണഗതിയിൽ അവിടെ പറഞ്ഞ അനുഭവങ്ങൾ, അവിടെ പറഞ്ഞ സംഭവങ്ങൾ, കഥകൾ, അങ്ങനെയുള്ള മേൻപൊടിക്ക് ചേർത്ത പല കാര്യങ്ങളും വചനത്തെ നിന്നിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് പുലർത്തിയ ചില മാധ്യമങ്ങൾ, അതുമാത്രം നിന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ദൈവവചനം എന്തൊക്കെയോ കേട്ടു എന്നുള്ള രീതിയിൽ ഇറങ്ങിപ്പോരും. ദൈവവചനം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ ദൈവവചനത്തെ മാറ്റി നിർത്തിയിട്ട് ഒരുതരം കലാപരിപാടിയായി, ഒരുതരം വിനോദ പരിപാടിയായി ആത്മീയ ശുശ്രൂഷകളെ കാണുന്ന വലിയ ഒരു പ്രതിസന്ധി. വിശുദ്ധ കുർബാനയായാലും വിശുദ്ധ കൂദാശകളായാലും നേരിടുന്ന വലിയ പ്രലോഭനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആത്മീയതയുടെ മേഖലകളിൽ വിനോദത്തിൻ്റെ സരസമായ ശൈലികളുടെ, അല്ലെങ്കിൽ തമാശ നിറഞ്ഞ ശൈലികളുടെ മേഖലകളെ അധികമായി കൂട്ടിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അവയിൽ മാത്രം നമ്മുടെ ശ്രദ്ധ നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ്, അവിടെ അതിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾക്ക് പകർന്നു നൽകുന്ന ദൈവവചനത്തിൻ്റെ ആത്മീയതയുടെ മേഖലകളെ നമ്മൾ സ്പർശിക്കുന്നില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 19:14 തിരുവചനം ഇതിന് നല്ല ഒരു ഉദാഹരണമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ലോത്തിൻ്റെ സംഭവമാണ് 19 നമ്മൾ വായിക്കുക. ദൈവം ആ നഗരം നശിപ്പിക്കാൻ പോകുന്നു, സൊദോം ഗൊമോറയെ നശിപ്പിക്കാൻ പോകുന്നു, നിന്റെ മരുമക്കളാകാനുള്ള ആ വ്യക്തികളോട് ഇത് ചെന്ന് അറിയിക്കുക എന്ന് ലോത്തിനോട് അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലോത്ത് വേഗത്തിൽ ആ മരുമക്കളുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. മക്കളെ, പെൺമക്കളെ കല്യാണം കഴിക്കാനുള്ള വ്യക്തിയുടെ വ്യക്തികളുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറയും, നിങ്ങൾ എൻ്റെ കൂടെ വരിക, ദൈവം ഇവിടെ നശിപ്പിക്കാൻ പോവുകയാണ്. ഉടനെ അവർ തമാശയാണെന്ന് അതിനെ ഗണിച്ചുവെന്ന വചനം എഴുതി ചേർത്തിരിക്കുക. അവൻ പറയുന്നത് തമാശയായി കരുതി ചിരിച്ചു തള്ളുകയാണ്. പ്രിയമുള്ളവരെ, ആത്മീയതയുടെ മേഖലകളിൽ വചനത്തെ, ദൈവിക കാര്യങ്ങളെ, വിശുദ്ധ കുർബാനയെ, കൂദാശകളെയൊക്കെ നമ്മൾ വെറും കളി തമാശയായി, ഒരു തരം സമയം പോക്കിനുള്ള കാര്യമായി, എൻ്റർടൈൻമെൻ്റായിട്ട് കാണാനുള്ള പ്രലോഭനം ഈ നോമ്പുകാലത്തിൽ നമ്മൾ നേരിടുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ആത്മീയത ഉപേക്ഷിക്കുന്നില്ല, ശുശ്രൂഷകൾ ഉപേക്ഷിക്കുന്നില്ല, പക്ഷേ അതിലെ സാരമായ കാര്യങ്ങളെ, സത്യമായ കാര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് വെറുതെറും കളി തമാശയായി ശുശ്രൂഷകളെ കാണുന്ന ഒരു തരം അവസ്ഥ, എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളായി കാണുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. മൂന്നാമത്തെ പ്രലോഭനം, ഈശോയെ മലയുടെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സകല മഹത്വവും അവനെ കാണിച്ചു കൊടുത്തിട്ട് പിശാചു പറഞ്ഞു, നീ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. പഴയ നിയമം തുടങ്ങി വചനത്തിൻ്റെ താളുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മലമുകൾ എന്ന് പറയുന്നത് ദൈവാരാധനയുടെ ഇടമാണ്. ദൈവാരാധനയുടെ, ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ ഉത്തമമായ മേഖലകളിൽ നീ കയറി നിൽക്കുമ്പോൾ പിശാച് നിന്നെ പ്രലോഭിപ്പിക്കുകയാണ്, നീ എന്നെ ആരാധിച്ചാൽ, നീ ഈ മഹത്വം കാണുന്നുണ്ടല്ലോ, ഈ ലോകത്തിൻ്റെ മഹത്വം നീ കാണുന്നുണ്ടല്ലോ, അത് മുഴുവൻ ഞാൻ നിനക്ക് തരാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥനയിൽ സാധാരണ നമ്മളെല്ലാം പറഞ്ഞു വയ്ക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്, മറ്റൊന്നുമല്ല, പല വിചാരം. ദൈവത്തെ ആരാധിക്കുന്നതിനിടയിൽ ലോകത്തിൻ്റെ ചിന്തകളും എനിക്ക് അതുവഴി കിട്ടുന്ന മഹത്വങ്ങളുമൊക്കെ പിശാച് എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ച് നിരത്തുന്നു. പിശാച് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിരത്തുന്ന ഈ ലോകത്തിൻ്റെ മേഖലകൾ, ഈ ലോകത്തിൻ്റെ ചിന്തകൾ, ഇതാണ് ഈശോ നേരിടുന്ന മൂന്നാമത്തെ പ്രലോഭനം. ദൈവാരാധനയുടെ, പരമോന്നതമായ ആരാധനയുടെ ഇടമാണ് വിശുദ്ധ കുർബാന. ചിന്തിച്ച് നോക്കുക, എത്രമാത്രം
ആത്മാർത്ഥതയോടെ ഏകാഗ്രതയോടെ ദൈവത്തെ ആരാധിക്കുവാൻ വിശുദ്ധ ബലിയിൽ നമുക്ക് സാധിക്കുന്നുണ്ട്. വിശുദ്ധ ബലിയിൽ നമുക്ക് സാധിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിലെ കുടുംബ പ്രാർത്ഥനയിൽ എത്രമാത്രം പല വിചാരമൊഴിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. നാം ചൊല്ലുന്ന പ്രാർത്ഥന വല്ലതും നമ്മെ സ്പർശിച്ചാണോ കടന്നു പോകുന്നത്? അതോ കടമ പോക്കാൻ വേണ്ടി ഏതാനും പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുന്നു എന്നേ ഉള്ളോ? പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്തിൽ ഈ മൂന്ന് ചിന്തകൾ നമ്മുടെ മനസ്സിൽ നമുക്ക് കൊണ്ടുവരാം. ഈശോയ്ക്ക് നേരിട്ട പ്രലോഭനം അതുകൊണ്ട് ഇന്നും നമ്മുടെ ജീവിതത്തിൽ സജീവമാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ പ്രലോഭനങ്ങളെ വിജയിക്കുവാൻ ഈശോയെപ്പോലെ തന്നെ ദൈവവചനത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു എന്നാണ് വചനം പറയുക. നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, പിശാചിനെ ദൂരെ അകറ്റുവാൻ വേണ്ടിയിട്ട് ഈശോ പറയുന്ന തിരുവചനം നമ്മൾ കാണുന്നുണ്ട്. പിശാചേ, നീ ദൂരെ പോവുക. എൻ്റെ ജീവിതത്തിലേക്ക് പ്രലോഭനവുമായി കടന്നു വരുന്ന പിശാചിൻ്റെ മുമ്പിൽ ദൈവവചനമാകുന്ന വാളെടുത്തുകൊണ്ട് ദൂരെ അകറ്റുവാൻ, ആ പിശാചിനെ ആട്ടി പുറത്താക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. അതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ കാരുണ്യം നമ്മളിൽ നിറഞ്ഞു കവിയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുക്കുരിശേ കാൽവരി
ജീവിത കുരിശുമായി ഞാനും നിൻ കരസ്പർശനം തേടിടുമ്പോ പതരാതൻ പാദങ്ങൾ ക്രൂശിന്റെ പാതയിൽ തിരുക്കരത്താൽ നീ ചേർത്തുവച്ചു പാപിയായി തീർന്നയൻ ജീവിതത്തിൽ ഈശോ രക്ഷതൻ കുരിശിനാൻ വീണ്ടെടുത്തു നന്ദിയായി ഞാനും സ്തുതിച്ചിടുന്നു മരക്കുരിശേ തിരുക്കുരിശേ കാൽവരി മലയിലെ പൊൻകുരിശേ മരക്കുരിശേ തിരുക്കുരിശേ കാൽവരി മലയിലെ പൊൻകുരിശേ മനമിടറും സ്വരമിടറുമ്പോൾ മിഴി നിറയുമ്പോൾ കരളുരുകുമ്പോൾ ആശ്രയമാകുന്ന തിരുക്കുരിശേ രക്ഷയായി വന്നിടണേ മരക്കുരിശേ തിരുക്കുരിശേ കുരിശ് രക്ഷയുടെ അടയാളമാണ്, സ്നേഹത്തിൻ്റെ പങ്കുവെക്കലിൻ്റെ മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം